നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇനി അസുഖമൊക്കെ പമ്പ കിടക്കും. പേടിക്കേണ്ട സൂര്യ, നിനക്കൊന്നും സംഭവിക്കില്ല. നിന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാ. നിനക്ക് കാവലായി ഞാനുണ്ടാവും. അമ്മ കൂടി വരാന്ന് പറഞ്ഞപ്പോ എനിക്കെന്ത് സന്തോഷമായി എന്നറിയോ? അമ്മ ചിലപ്പോ ഇങ്ങനെ നല്ലത് ചെയ്യണമെന്ന് തോന്നിയാ ചെയ്യും. ഇതുവരെ നമുക്ക് ഇതുപോലൊന്നും സന്തോഷത്തോടെ പുറത്തു പോകാൻ പറ്റിയിട്ടില്ലല്ലോ. ഒക്കെ ശരിയാവൂടോ? അമ്മ വരുന്നു. ആദ്യം നീ പുറത്തിറങ്ങ്. ഇതേ അംബാലികയുടെ സീറ്റാ, നീ പുറകിലിരുന്നാ മതി. നിനക്ക് നാണമുണ്ടോടി ഇങ്ങനെ മുൻസീറ്റ് കയറിയിരിക്കാൻ? അവള് വലിയ കെട്ടില മകളിക്കുന്ന്. ഇത് ഞാൻ അധ്വാനിച്ച് വാങ്ങിച്ച കാറ, ഇതിൽ ആര് എവിടെ പോണോന്നൊക്കെ ഞാൻ തീരുമാനിക്കും.
നിനക്കൊക്കെ ഓട്ടോയിൽ കയറി പോവാനുള്ള യോഗ്യത പോലും ഇല്ല. അത് എപ്പോഴും ഓർത്താൽ നിനക്ക് നല്ലത്. പോയി ബാക്ക് സീറ്റ് കയറിയിരിക്കും. അല്പനർത്ഥം വന്നാൽ അർദ്ധരാത്രിക്ക് കൊടപിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. നീയും ഇപ്പം അതേ അവസ്ഥയില. നീ കേട നിക്കേ, നിങ്ങളത് എങ്ങോട്ടാ? ഭാമയ്ക്കിന്ന് ചെക്കപ്പുള്ള ദിവസം. അതിന് ഇവര് പോയിട്ട് വരില്ലേ? നീ എന്തിനാ പോകുന്നേ? അതെന്താ, ഞാൻ കൂടി പോയാ ശരിയാവില്ലേ? ഇവളെന്തിനാ പതിവില്ലാതെ ഇവരുടെ ഒപ്പം പോകാൻ നിൽക്കുന്നത്? ഇനി വേറെ വല്ല ദുരുദ്ദേശം കാണോ? അമ്പേ, നീ പോണ്ട, ഇവര് പോയിട്ട് വരും. പ്രതാപേട്ട, എവിടെ പോണം, ആരുടെ കൂടെ പോണോന്നൊക്കെ എനിക്കറിയാം. വെറുതെ ഒരു സംസാരം വേണ്ട. അമ്മയും കൂടെ വരട്ടേച്ച. അങ്ങനെ ഇപ്പൊ ഇവളെ വിടാൻ പറ്റി. എന്താ പിന്നെ, ഞാനും കൂടെ വരാം. എന്തിനാ പ്രതാപേട്ട വരുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. നിനക്ക് പോവാങ്കി എനിക്കും പോവാം. ഇറങ്ങ്, നീ ഇറങ്ങ്, ബാക്കി കയറ്, ഇറങ്ങ്. എന്നാ ഞാൻ എങ്ങോട്ടുമില്ല. അച്ഛനും മോനും മരുമോളും കൂടി എങ്ങോട്ടാണെന്ന് വെച്ചാ പോ. മോളെ, മോളിറങ്ങി മുമ്പിലിരി, എന്നിട്ട് നിങ്ങൾ പോയിട്ട് വാ. അവളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇറങ്ങു മോളെ, വാ. ശരി, നോക്കിപ്പോണേ. ശരി ശരി മോളെ. സൂര്യ ഹോനെ, എന്താ സൂര്യ? സൂര്യ, എന്താ നിനക്ക് പറ്റിയേ? എന്താ സംഭവിച്ചേ? അറിയില്ല അച്ഛാ, ഞാൻ പോറുള്ള റോഡിലൂടെ ആയിരുന്നു. പക്ഷെ പെട്ടെന്നൊരു വണ്ടി എതിരെ വരുന്ന പോലെ തോന്നി. ചീറങ്ങി വെട്ടി തിരിച്ചതേ ഓർമ്മയുള്ളൂ. എന്തായാലും ദൈവാദനം കൊണ്ട് രക്ഷപ്പെട്ടെ. ആ കാർ കിടക്കണ കെടുപ്പ് കണ്ടാൽ ആരും പേടിച്ചു പോവും. അച്ഛാ, എനിക്കിങ്ങനെ സംഭവിച്ചതും ഞാൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതും ഭാവന അറിഞ്ഞില്ലേ? അവളെ കണ്ടില്ല. അതൊക്കെ പറയാം, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? നല്ലപോലെ വേദനിക്കുന്നുണ്ട് ശരീരം. അത് കാണും, നാലഞ്ച് ദിവസത്തേക്ക് ഉണ്ടാവും. അച്ഛാ, ഭാവന ഇവിടെയില്ലേ? ഉണ്ടടാ, അവൾ ഈ ഭാഗത്ത് എവിടെയുണ്ട്? നിനക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞ് ആ നിമിഷം തന്നെ അവൾ ഓടിയെത്തിയതാ. പക്ഷേ നിന്റെ അമ്മ അവളെയും കൊണ്ട് കടത്തിവിട്ടില്ല.